الله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين مؤمنين وهمان بٹا سید عمر الفاروق அவர்களுடைய ஆண்டு ஆன இவட நடந்து கொண்டிருக்கிறது തങ്ങൾ ഇൽമിൻ്റെ ഖിദ്മത്താണ് ഇവിടെ ചെയ്തത്. പൊസോട്ട് പള്ളിയിൽ വന്ന് ദർസ് തുടങ്ങിയ ആ കാലം മുതൽക്ക് എനിക്ക് ബഹുമാനപ്പെട്ടവരുടെ പരിചയം ഉണ്ട്. പൊസോട്ട് പള്ളി അവിടെ വലിയ മഹാന്മാരൊക്കെ ദർസ് നടത്തിയിട്ടുണ്ട്. പൊസോട്ടുത്തങ്ങൾ എന്നറിയപ്പെടുന്ന വലിയൊരു മഹാനുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സീദ് അലി തങ്ങൾ. വലിയ ദർസ് നടത്തിയിരുന്നത് ദർസ് ഒരു മാതൃകാ ദർസായിരുന്നവരുടെ റമദാൻ കഴിഞ്ഞ് തുടങ്ങിയാൽ പിന്നെ ബലി പെരുന്നാളിന് കുറച്ച് ദിവസം ലീവ് ഉണ്ടാവും. അയ്യാം തശ്രീഖ് കഴിഞ്ഞ ഉടനെ പിന്നെ തുടങ്ങും, പിന്നെ ലീവില്ല, പിന്നെ റമദാന്റെ ലീവാണ്. റജബ് അവസാനാകുമ്പോഴേക്ക് ലീവ് വലിയ ഇഖ്ലാസിന്റെ ആളായിരുന്നു ബഹുമാനപ്പെട്ട സീദ് അലി തങ്ങൾ. അവരെ ശിഷ്യന്മാർ ഈ ബാത്തൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. വയല് പറയും, വയല് പറയാനെങ്ങനെ ദർസ് മുടക്കിക്കൊണ്ടുള്ള ഒരു വയല് ഇല്ല. കൃത്യം ദർസ് നടത്തലോടുകൂടെ അതിൻ്റെ ഇടയ്ക്ക് സൗകര്യപ്പെട്ടാൽ ദർസ് മുടങ്ങാത്ത നിലക്കുള്ള വയല് പറയും. ആ വയലാണെങ്കിലോ അത് ജനങ്ങളുടെ ഹൃദയത്തിൽ തഖ്വയുണ്ടാക്കുന്ന വയലായിരുന്നു. മഹാനായ സീദ് അലി തങ്ങൾ അന്ന് സീതാലിത്തങ്ങൾ പൊസോട്ട് എന്നറിയപ്പെട്ടിരുന്ന മഹാൻ. അങ്ങനെ അവരെ കാലം കഴിഞ്ഞു. പിന്നെ കുറെ മുദരിസമാരായി, എല്ലാവരും സദാത്തുക്കൾ ഒക്കെ ആയിരുന്നു അവിടെ. പിന്നെ മുദരിസമാരായവർ അതും കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട സീദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അങ്ങനെ മുദരിസായി. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇങ്ങോട്ട് മാറി ഇവിടെ ഒരു ഇൽമിന്റെ സ്ഥാപനം ഉണ്ടാക്കി. ബഹുമാനപ്പെട്ടവരെ സ്നേഹിക്കുന്ന ആളുകൾ ഇനി ചെയ്യേണ്ടത് എന്താണ്? ഈ സ്ഥാപനം ഇതിനെ നിലനിർത്തുക, ഇതിനെ വളർത്തുക, ഇത് ഖിയാമനാള് വരെ നിലനിൽക്കണം എന്നുള്ള ആ ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. മനുഷ്യൻ ഈ ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഇൽമിന്റെ ഖിദ്മത്ത്.
ചൂടുവെള്ളമില്ലേ. ഏറ്റവും വലിയ ഖിദ്മത്ത് അത് ഇൽമിന്റെ ഖിദ്മത്താണ്. ഫൈനൽ ഇസ്തിഖാര ബിൽ ഇൽമി മിൻ അഫ്ളി ത്വാഅതി വഔലാ മാ ഉഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്. ഇൽമ കൊണ്ട് ശോലാവുക, ഇൽമ പഠിക്കുക, പഠിപ്പിക്കുക, അതിന് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് മിൻ അഫ്ളി ത്വാഅതി. അള്ളാഹുവിന് ചെയ്യുന്ന വഴിപാടുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ പെട്ടതാണ്. ഇതിനേക്കാൾ വലുത് വാറൊന്ന് ഇല്ല. ഇൽമിനിക്കുന്ന ഹിദ്മത്തിനേക്കാൾ ഇൽമിന് ഹിദ്മത്ത് ചെയ്യുമ്പോൾ വേറെ പലതിനും തടസ്സമാകുന്നു. അതും കൂടി ഈ ഇബാറത്തിൽ തന്നെ മനസ്സിലാക്കാം. കാരണം കൊണ്ട് മറ്റുള്ള പല കാര്യങ്ങളെ തൊട്ടും മുടക്കമുണ്ടാവുക. ഇൽമിന് വേണ്ടി ഇവിടെ ഹിദ്മത്ത് ചെയ്യുമ്പോൾ വേറെ പലതും ഇവിടെ കിട്ടുകയില്ല. കുറെ ദുനിയാവ് സമ്പാദിക്കാനോ അല്ലെങ്കിൽ വേറെ വല്ലതും ചെയ്യാനോ കഴിയില്ല. ഇൽമിന്റെ കാരണം കൊണ്ട് അത് മുടങ്ങിയാലോ അത് പ്രശ്നമല്ല. എന്താ ഇൽമ അഫദലു ത്വാഅത്താണ്. ഇൽമിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതാണ് തങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ട് പോയത്. ഇത് തങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഖിയാമന്നാൾ ഇവരെ ഞാൻ തന്നെ ഇതിന് നേതൃത്വം നൽകി ഇത് നടത്തുമെന്നുള്ള ആ ഉദ്ദേശം തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതാർക്കും ഉണ്ടാവുകയില്ല. എന്താ ദുനിയാവ് ശാസ്ത്രമല്ല എന്നെല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് തുടങ്ങിയത് എന്തിനാ? എന്റെ മരണത്തോടു കൂടി ഇത് തീരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. ഇത് ഖിയാമന്നാള് വരെ വരുന്ന ജനങ്ങൾക്ക് ഉപകരിക്കണം. ഈ സ്ഥാപനത്തിൽ വന്ന് പഠിച്ച് ജനങ്ങൾ നന്നാവണം. ഇൽമു കൊണ്ട് മാത്രമേ നന്നാവുകയുള്ളൂ. അപ്പോൾ ഇൽമിന് വേണ്ടി ധാരാളം പ്രവർത്തിച്ചു. അത് നമ്മൾ മാതൃകയാക്കുക. എന്താണ് തങ്ങൾ ആദ്യം ചെയ്തത്? അവിടെ ബസൂട്ട് പള്ളിയിൽ ദർസ് ഉണ്ടായിരുന്നു. അതേപോലെ ഇവിടെയും ദർസ്. ദർസ് കൊണ്ട് മാത്രമേ ഇൽമു നിലനിൽക്കുകയുള്ളൂ. വേറൊന്നും കൊണ്ടും ഇൽമ നിലനിൽക്കുകയില്ല. ദിർസ് എങ്ങനെ നമ്മളുടെ ഉസ്താദ്മാര് പഴയ കാലത്ത് പഠിപ്പിച്ച അതേ ശൈലിയിൽ ഇൽമുൻ നഹവ്, ഇൽമു സർഫ് ഇതൊക്കെ പഠിക്കണം. അത് വേണ്ട. സർഫൊന്നും പഠിച്ചിട്ട് അതൊന്നും ഇമ്മാത്തറിയുന്ന ലാത്തുലെന്ന ഇങ്ങനത്തെ കാസില് എല്ലാം പഠിച്ചിട്ട് അതിൽ വെറുതെ സമയം കളയാണ്. അതിനെ കൊണ്ടുള്ള കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്ന ആൾക്ക് പിഴവ് പറ്റിപ്പോയി. എന്താ ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ, ഹദീസ് മനസ്സിലാക്കണമെങ്കിൽ, ഇമാമിങ്ങൾ എഴുതിയ കിതാബുകൾ മനസ്സിലാക്കണമെങ്കിൽ സിർഫ് പഠിക്കണം. സിർഫില് വളരെയധികം കുറവ് ഇക്കാലത്ത് കാണുന്നതാണ്. നെഹവില് കുറവുണ്ട് എന്ന് പറയും. നെഹവിനേക്കാൾ കൂടുതൽ കുറവുള്ളത് സിർഫിലാണ്. സിർഫ് പണ്ട് ഉസ്താദുമാരെ ഇരുത്തി സിർഫാക്കി പഠിപ്പിച്ചു. ആ രീതിയിൽ പഠിക്കണം. അത് പഠിച്ച് പിന്നെ നെഹവും പഠിക്കണം. എന്നിട്ട് അത് ഓർമ്മ വേണം. നെഹവിന്റെ കിതാബ് സിർഫിന്റെ കിതാബ് തീർന്ന ഉടനെ അതവിടെ മടക്കി വെച്ച് പിന്നെ വേറെ ആ ഭാഗത്തേക്കുള്ള പിന്നെ ചിന്തയില്ല. അങ്ങനെയായി എത്തുകയില്ല. നമ്മൾ ഓതുന്ന കിതാബ് ഫിഖാവട്ടെ, സൂഹോ, അഖീദയോ, തഫ്സീറോ, ഹദീസോ ഏത്, അതിനെല്ലാം ഈ ഖായിദ ഉപയോഗപ്പെടുത്തണം. അപ്പോഴേ ഇൽമ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മാത്രമേ ഇൽമ് നിലനിൽക്കുകയുള്ളൂ. പിന്നെ ചില വിഷയം
പണ്ടുകാലത്ത് ദർസിൽ പഠിച്ചിരുന്ന കിതാബാണ്, ചെറിയൊരു കിതാബുണ്ട്, സീനത്തുൽ ഖാരി, ഖിറാഅത്തിനെ പറ്റി പറയുന്ന കിതാബ്. അത് ദർസിൽ ഓതലുണ്ടായിരുന്നു. അങ്ങനെയുള്ള കിതാബിന്റെ പേരേ അറിയില്ല. അതിവിടെ നമ്മളെ കേരളത്തിൽ തന്നെ അച്ചടിച്ച കിതാബാണ്. അതേപോലെ അതിനേക്കാള് വലിയ കിതാബ് ഹാഫിദ് ഇബ്നുൽ ജസീറിന്റെ കിതാബ് അവരെ മുഖദ്യമ, അതോതാരുണ്ടായി محمد بن الجزري الشافعي الحمد لله وصلى الله على نبيه ومصطفاه محمد وآله وصحبه ومقرئ القرآن مع محبه وبعد إن هذه مقدمة ഇങ്ങനെ പോന്ന് ജസീറിന്റെ അത് പണ്ട് ഓതലുണ്ടായി. എന്താ അതിലെ ചെയ്യല്? ഖുർആൻ ഓതാൻ പഠിക്കുക. ഖുർആൻ ഓതണമെങ്കിൽ വലിയ പണി. ഖുർആൻ അറബി ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയത്. ബിലിസാനിൻ അറബിയ്യും മുബീൻ, വളരെ വ്യക്തമായ അറബി ഭാഷ. അതുകൊണ്ടാണ് ഖുർആൻ ഇറക്കിയത്. അല്ലാഹ് അതിലെ വേറെ ഒരു ഭാഷന്റെ കലർപ്പില്ല. ആ അറബി സംസാരിക്കുന്ന ആളുകൾ ആയിരുന്നു മഹാന്മാരായ സഹാബാക്കൾ. സഹാബാക്കൾ അറബി അതിന്റെ അസ്ല് പോലെ സംസാരിക്കുന്ന ആളുകളായിരുന്നു. പിന്നെ അവർക്ക് ശേഷം താബിഈങ്ങൾ കുറെ ആളുകൾ വന്നു, അവരും അങ്ങനെ തന്നെ. പിന്നെ അതിൽ അന്യഭാഷക്കാര് വന്ന് കൂടിയപ്പോൾ കുറെയൊക്കെ വ്യത്യാസം വരാൻ തുടങ്ങി. അപ്പോൾ ഉലമാക്കൾ എന്ത് ചെയ്തു? വലിയ വലിയ ഉലമാക്കൾ അറബികൾ ഓതിയ ആ ശൈലിയിൽ ഓതണമെങ്കിൽ എന്ത് വേണം?
الله أكبر الله أكبر لا إله إلا الله اللهم صل وسلم ഞാൻ പറയുന്നത് ഇവിടെ കുറെ മുത്തായാലിമീങ്ങളുണ്ട്, അവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനിയിപ്പൊ ഫാറൂഖ് നാഴിമി അവർ വന്നു, അവർ നല്ല പ്രസംഗം പറഞ്ഞു. എന്റെ പ്രസംഗം ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രമേ നീളുകയുള്ളൂ, അപ്പോഴേക്ക് ഞാൻ നിർത്തും. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മന്നറാദ അൻ യഖ്റഅൽ ഖുർആന ഇറക്കപ്പെട്ട അതേ രീതിയിൽ ഒരു മാറ്റവുമില്ലാതെ പച്ചയായ സ്ഥിതിയിൽ അതിന് ഒരു വ്യത്യാസവും വരാതെ ഖുർആൻ ആരെങ്കിലും ഓതാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാ ഇബ്നും അബ്ദ് എന്ന് പറഞ്ഞാല് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവാണ്. അവരെ ഓത്തിന്റെ ആ ശൈലിയിൽ ഓതട്ടെ, എന്താ അത്ര നല്ല ഓത്ത്! എങ്ങനെ രാഗം മാത്രല്ല, ഓത്തില് രാഗം വലിച്ചാ പോരാ, ഓത്തിന് എന്ത് വേണം, അക്ഷരങ്ങളുടെ സ്ഥാനം പഠിക്കണം. മഹ്റജ് മഹറജ് പഠിച്ചാ പോരാ, സിഫത്തുകൾ പഠിക്കണം. ഹർഫുകൾക്ക് സിഫത്തുകളുണ്ട്, സിഫത്തുകളെ കൊണ്ട് ഹർഫുകൾ വ്യത്യാസമാവും. ത്വാ ദാല താ അറ്റ വരെ മഹറജാണ്, പക്ഷെ അതിന്റെ സിഫത്തുകളെ കൊണ്ട് അത് വേറെ വേറെയാവും. ഹർഫും മഹറജും സിഫത്തും പഠിച്ചാ പോരാ, പിന്നെന്ത് പഠിക്കണം? ഒരക്ഷരത്തിന് ഒറ്റയായിട്ട് സിഫത്തും കൊടുത്തിട്ട് അതിന്റെ സ്ഥാനത്തിൽ നിന്ന് ഉച്ചരിക്കൽ വലിയ പ്രയാസമുണ്ടാവുകയില്ല. അത് കൂട്ടി വായിക്കുമ്പോഴേക്കാണ് ചിലപ്പോൾ അപ്പുറത്തെ ഹർഫിന്റെ സിഫത്ത് ഇപ്പുറത്തെ ഹർഫിലേക്ക് ചാടിപ്പോവുക. അത് പഠിക്കണം, കൂട്ടി വായിക്കാൻ പഠിക്കണം. ആ നിലക്ക് കുറ ഇതാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഈ തജ്വീദിന്റെ നമ്മൾ പഠിക്കണം, അതില്ല അത് മരിച്ചുപോയി. ശരിക്കും തജ്വീദിന്റെ ആ സിഫത്തുകളോട് തജ്വീദിന്റെ നിയമത്തോട് കൂടി ഖുർആൻ ഓതിയാൽ എത്ര ഭംഗിയുണ്ടാവും. ഞാൻ എനിക്ക് ജസരിയ ഓതി തന്നിരിക്കുന്ന ഉസ്താദ് തന്നെയാണ്. അവര് ഇവിടെ ശബ്ദം തീരെ ഭംഗിയുള്ളതൊന്നും അല്ല, ഇല്ല ഭംഗിയുള്ള ശബ്ദമല്ല. പിന്നെ ഇല്ല പാട്ട് പാടാനോ നല്ല ശൈലി ബൈത്തിയല്ലാരോ ഒന്നും അറിയില്ല, ബൈത്തിയല്ലാതെ എന്തോ ആയിപ്പോയി. അതൊക്കെ ഓരോരാൾക്കുള്ള പ്രത്യേകതയാണ്, ഈ ബൈത്തിയല്ലാനും പാട്ട് പാടാനും അറിയതൊക്കെ. അതേ അവസരം അവർ ഖുർആൻ ഓതിയാലോ, വലിയ മുജവീദാണ് തജ്വീദ് ധാരാളം അറിയുന്ന ആളുകൾ, ഖുർആൻ ഒന്ന് കേട്ടാൽ ഇങ്ങനെ ചൂട് കൊടുത്തു. എന്തൊരു ഭംഗിയുള്ള ഓത്ത്! എന്താ ഭംഗി? ഈ നിയമം പാലിച്ചത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആലയുടെ ഖിറാഅത്തിനെ പറ്റി താബിഈങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബൂ ഉസ്മാൻ മഹ്ദി റളിയല്ലാഹു തആലയുടെ പറഞ്ഞു. അബ്ദുല്ലാഹി മസ്ഊദ് ഇമാമായി നിസ്കരിച്ചു, ഓതിയത് ഏതാണ്? ഫാത്തിഹാന്റെ ശേഷം ഓതിയത് ഖുൽ ഹുവല്ലാഹു. ആ ഓത്തിന്റെ ഭംഗി കേട്ടിട്ട് എനിക്ക് തോന്നിപ്പോയി ഖുൽ ഹുവല്ലാഹു ഓതി നിർത്തിയോ, അൽബക്കറ തന്നെ ഓതിയിരുന്നെങ്കിൽ കേൾക്കാമായിരുന്നല്ലോ, അത്രയും രസമുള്ള ഓത്ത്.
ഇത് നമ്മളിപ്പോ മനസ്സിലാക്കുന്നുണ്ട്. ഓത്തിന് ശബ്ദം ശരിയുണ്ടെങ്കിലായി ഇല്ല ഇല്ല, നിയമം പഠിക്കണം, നിയമം പഠിക്കണം. അങ്ങനെ അറബികളുടെ യഥാർത്ഥ ശൈലി മാറിപ്പോകും എന്ന് തോന്നിയപ്പോൾ ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ എന്ത് ചെയ്തു, വലിയ മഹാന്മാർ ഹർഫിന്റെ മഹ്റജുകൾ പഠിപ്പിക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ഇമാം ഖലീൽ ഇബ്നു അഹ്മദ് ഖാല അൽ ഖലീൽ എന്ന് പറഞ്ഞ ചിലപ്പോ നഹവിന്റെ കിതാബുകളിലൊക്കെ കാണാം. ഹിജ്റത്ത് 170 അവർ വഫാത്തായത്. അവര് ഹർഫിന്റെ മഹ്റജുകൾ പരിശോധിച്ച് പറഞ്ഞു مخارج الحروف 17 على الذي يختاره من يختبر ഹർഫുകളുടെ മഹറജ് 17 ആണ് എന്ന് ഈ ഹർഫുകളെ പരിശോധിച്ചിരിക്കുന്ന ആളുകൾ പറഞ്ഞു. 17 മഹറജുകൾ ഇമാം ഖലീൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതാണ്. ആ ഖലീൽ ഇമാമിന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഇമാം സിബവൈഹി. പക്ഷെ അവര് 16 എന്താ ജൗഫി ഹുറൂഫു മദ്ദിന്റെ അർഫിനിക്കൊരു മഹറജ് ഉണ്ട്, വായിന്റെ ഹവാ എന്ന്. അത് സീബോഹി പറഞ്ഞു അത് വേണ്ട, ഹംസിനും അലിഫിനും ഒരു മഹറജ്, മദ്യയായ വാവിന്റെ യാഗിനും മുത്തഹരിക്കായ വാവിന്റെ യാഗിന്റെ മഹറജ് 16. ഇങ്ങനെ പഠിച്ച് ഓതിയിരുന്നു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഖുർആന് ഒരു പാട്ട് മോലയായിട്ടാണ് കാണുന്നത്. ഖുർആൻ മത്സരവും അതും ഇതും മത്സരമൊക്കെ നടത്തിക്കോ, അതിന് നിയമമനുസരിച്ചിട്ടായതൊക്കെ ഇല്ല. നിയമമില്ലാതെ വെറും രാഗം പിരിക്കുക, ചില ആളെ ഓത്ത് കേട്ടാല് നിസ്കാരം ജഹരിയായ നിസ്കാരത്തിലല്ലേ തിരിയൂ, നിസ്കാരത്തിൽ തുടർന്നാല് പലയിടത്തും ഇമാമിനെ മുഫാറഖ ചെയ്തിട്ട് സ്വന്തം നിസ്കാരം പൂർത്തിയാക്കേണ്ടി വരുന്നുണ്ട്. ഓത്തിന്റെ കാര്യം തീരെ ശ്രദ്ധിക്കുന്നില്ല, തീരെ ശ്രദ്ധിക്കുന്നില്ല. ഖുർആൻ ശരിക്കും ഓതണം, രാഗം വലിച്ചാൽ പോരാ. പാട്ട് വേറെ, ഖുർആൻ ഓത്ത് വേറെ. പാട്ടിന് രാഗം ഉണ്ടായാൽ മതി, മാത്രല്ല അത് വാചകങ്ങൾ ഒന്നും ഒന്നുമായിട്ട് ജോയിന്റ് ആവണമെന്നുമില്ല. ഒരു വാചകത്തിന്റെ ഒരു വാക്കിന്റെ കുറച്ച് അക്ഷരങ്ങൾ, ഒരു വേർഡിന്റെ കുറച്ച് അക്ഷരങ്ങൾ മറ്റൊന്നിന്റെ കൂടെ കൂട്ടേണ്ടി വരും ചിലപ്പോൾ. അമിന്തതക്കുരിജി ഏത് ജിയാണത്? ഗാന്ധിജി പോലത്തെ ഒരു ജി അല്ല അമിന്തതക്കുരിജി റാനി. അപ്പൊ അവിടെ എന്താക്കാമിണങ്കിൽ അങ്ങനെ വേണം. കാവ്യശാസ്ത്രം നയിക്കുന്നുണ്ട് അറൂദി വൽ കാഫിയ, അത് വേറെ തന്നെ. അതെല്ലാ ഭാഷയിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ട്, കന്നഡത്തിലും ഉണ്ട്, എല്ലാ ഭാഷയിലും ഉണ്ട്. അത് വേറെ, ഇത് വേറെയാണ്. ഖുർആൻ അതിന്റെ മഹറജ്, ഹർഫുകളുടെ സിഫത്തുകൾ, ഇത് ശരിക്കും പഠിക്കണം. അത് ഖുർആനോത്തിലും വേണം, ബാങ്കിലും വേണം. മദ്യനുണ്ടാവും പൊളിക്കുന്ന അങ്ങനെ. അങ്ങനെ കുറെ പൊളിയൻ കഷ്ണം കഷ്ണം കഷ്ണാവും. അതല്ല, നിയമത്തിന് എതിരാണ്. ലഹന് ഖഫിയാണ്, ലഹന് ജലി അല്ലെങ്കിൽ ലഹന് ഖഫിയാണ്. അത് ബാങ്കിലും ഖുർആനോത്തിലും എല്ലാത്തിലും വേണം. അതുകൊണ്ട് ഖുർആനോത്തിന്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. തജ്വീദിന്റെ കിതാബുകൾ അത് ഓതുകയും വേണം. പണ്ട് കാലത്ത് ഉസ്താദുമാര് അതൊക്കെ ഓതിച്ചിരുന്നു, അതെല്ലാം വിട്ട് ഇപ്പൊ തോന്നിയാസം ഖുർആൻ എന്തോ, അത് ഖുർആനല്ല. റബ്ബ ഖാരിയുൽ ഖുർആൻ യൽഅനുഹു, എത്ര ഖുർആൻ ഓതുകാര്, അവര് ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ അവരെ ലഹനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദാവത്ത് ശരിയില്ല,
പഠിച്ചോദനം ലഹ്വു ബിത്തജ്‌വീദി ഹത്മുൽ ലാസിമു മലം യുജവീദിൽ ഖുറാനാ ആസിമു. ഖുറാൻ ഓർന്നണ്ട തജ്‌വീദ് പഠിക്കണം. ഫാത്തിഹ പഠിക്കാതിരിക്കാൻ നിർബന്ധമല്ല, നിർബന്ധം. അത് പഠിക്കാതിരിക്കാൻ യാതൊരു ഒഴിവില്ല, എല്ലാവരും പഠിക്കണം. അപ്പൊ എല്ലാവരും ഫാത്തിഹയിലുള്ള തജ്‌വീദ് പഠിക്കണം. ബാക്കി സൂറത്തുകൾ ഇവിടെ ഇമാമാവണം, ഖുതുബയിലായത്തോതണം, എല്ലാം വേണം. ഖുർആൻ ഓതുന്ന ആളുകൾ തജ്‌വീദ് പഠിച്ചേ പറ്റുകയുള്ളൂ. അല്ല തജ്‌വീദ് വേണമെന്ന് ഖുർആൻ ഇറക്കിയിട്ടുണ്ട്. ഉറത്തിരിൽ ഖുർആന തർത്തീല, ഖുർആൻ തർത്തീലായി തോന്നണം. മരീബ് നബി താലിബിനെ തഫ്സീരിൽ പറഞ്ഞു. എന്താ തർത്തീൽ തന്നെ? അത് ഹർഫുകളുടെ മഹറജ് പഠിക്കുക, അതുപോലെ തന്നെ വഖഫുകൾ പഠിക്കുക. എവിടെയാണ് ഓതീട്ട് വഖഫ് ചെയ്യാൻ നിർത്തേണ്ടത്? എവിടെ എവിടെ നിർത്താൻ പറ്റുകയില്ല? നിർത്താൻ പറ്റിയ സ്ഥലത്ത് നിർത്തിയാൽ അപ്പുറത്ത് ഓതിക്കൊണ്ട് പോകാം. പറ്റാത്ത സ്ഥലത്ത് നിർത്തിയാൽ ആ നിർത്തി ആദ്യം തന്നെ മുമ്പും തന്നെ തുടങ്ങി ഓതണം. ഓത്തിരി ഭംഗിയാണ് തജ്‌വീദ്. ഇതെല്ലാം മറന്നു. ഇങ്ങനെയുള്ള ഇൽമൊക്കെ പഠിച്ച് ദീനിനെ ഹയാത്താക്കാൻ വേണ്ടിയിട്ടാണ് മഹാന്മാരുടെ സ്ഥാപനം തുടങ്ങി വെച്ചത്. അതാണ് സയ്യിദ് അവർകളുടെ ഉദ്ദേശം. അത് സഫലീകരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നെഹ്വും സർഫും ഒന്ന് മനസ്സിലാക്കി. അത് രണ്ടും രണ്ടാണ്. സർഫും നെഹ്വും പഠിക്കണം, തജ്‌വീദ് പഠിക്കണം, ഫിഖ് പഠിക്കണം, തസവ്വുഫ് പഠിക്കണം, അഖീദ പഠിക്കണം. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാല് പിന്നെ അതിന്റെ ഇടക്ക് ഒരുപാട് ഇൽമുണ്ടാക്കാൻ കഴിയും. ഒരു പഴയ ഒരു മാസ്റ്റർ അയാളായി സംസാരിക്കുമ്പോ എന്നോട് പറഞ്ഞത്, ഈ മൊലാമാരെ കാര്യം വലിയ അത്ഭുതമാണ്. കുറച്ച് പായ മൊലാമാരെ പറ്റിയാ പറഞ്ഞത്, ഇവിടെ വേറെ പല ഫീൽഡിലും പല ആളുകളുണ്ട്. ഒരു ഡോക്ടറോട് ആ വൈദ്യശാസ്ത്രമായിട്ടുള്ള ആ കാര്യങ്ങളും ചോദിച്ചാൽ മാത്രമേ പരിഹാരം കിട്ടൂ. അതേപോലെ ഒരു എഞ്ചിനീയറോട് അല്ലെങ്കിൽ വേറൊരാളോട്. ഈ മൊഴിയാമാർ അങ്ങനെയല്ല. കിത്താബോധി പഠിക്കലോട് കൂടി അവർ പലതും വായിച്ചിട്ട് അതിന്റെ യഥാർത്ഥം മനസ്സിലാക്കി പല പഠിപ്പുകളും അവർക്കുണ്ട്. അത് ആ പഴയ അലിമികളിലൊക്കെ കണ്ടിരുന്നു. മനസ്സിലാക്കരുത് അവര് ലോകം തിരിയാത്തവർ എന്ന്. അവർ ലോകം തിരിഞ്ഞവരായിരുന്നു. എന്താ അവരുടെ അധ്വാനം? അവരെ തീർച്ചയായും ശരിക്കും അധ്വാനിച്ച് പഠിച്ചാൽ നമ്മൾക്ക് പലതും ഉണ്ടാക്കാൻ സാധിക്കും. ലോകത്തെ പറ്റി പഠിക്കാൻ സാധിക്കും, ഈ ഭൂമിയെ പറ്റി പഠിക്കാം, ആകാശത്തെ പറ്റി പഠിക്കാൻ സാധിക്കും. എന്തെല്ലാം ഉണ്ട് അതിന് വഴി കാണിച്ചു തരുന്ന വിഷയങ്ങൾ, അതിന് കിതാബുകൾ നമ്മളെ പള്ളി ദിവസങ്ങളിൽ പണ്ടേ നടത്തിയിരുന്നു. അതിൽ നിന്നും ഒന്നും ഒഴിവാക്കാൻ പറ്റിയതല്ല. അത് പഴയതായി, അത് വേണ്ട, ഇത് വേണ്ട, ഇപ്പൊ പുതിയ ശൈലി കണ്ടുപിടിക്കുക. അത് പുതിയ തന്നെയാണ്, അത് പഴയതല്ല. അതുകൊണ്ട് മാത്രമേ ഇൽമു നിലക്കുകയുള്ളൂ. മഹാനായ തങ്ങൾ അവർ റിസോർട്ട് പള്ളിയിൽ നിർസാടിച്ചു ഇനി ഇങ്ങോട്ട് മാറി ഇവിടെ ഒരു ഇൽമിന്റെ സ്ഥാപനം ഉണ്ടാക്കി. ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. ഇതിന് പഠിക്കുന്നവര് നല്ല ശ്രദ്ധിച്ച് പഠിക്കണം. അതുപോലെ പഠിപ്പിക്കുന്നവരും അവർക്ക് കുട്ടികൾക്ക് ആവശ്യമായ കാര്യം പഠിപ്പിക്കുന്നതിൽ എന്ത് പഠിക്കണം, ഏത് കിതാബാണ് ഓതേണ്ടത് എന്ന് ഉസ്താദ് തീരുമാനിക്കണം. കുട്ടി പറയുന്നു വന്നിട്ട് ഖത്തറിനകത്ത് തീർന്നിട്ടുണ്ട്, അപ്പൊ വന്നിട്ട് പറയാം എനിക്ക് മഹല്ലി ഓതണം,
നാളെ വേണ്ട, നീ മഹല്ലി ഓതാനായിട്ടില്ല, നീ മുത്തുൽമീൻ ഓതിയാ മതി എന്ന് പറയുന്നു. അങ്ങനെ നല്ല നിലയ്ക്ക് നമ്മളെ പഴയ ദർസിന്റെ ആ സിലബസ് അത് നിലനിർത്തണം. അപ്പോളേ ഇൽമ് ഇവിടെ നിലനിൽക്കുകയുള്ളൂ. ഇൽമ് നിലനിന്നാൽ മാത്രമേ ദീനുള്ളൂ. കിതാബിന്റെ ഇബാറത്തുകൾ, കിതാബ് പഴയ കിതാബ് തന്നെയാണ്. മഹല്ലിയും ദഫയും നിഹായും മോനിയും എല്ലാം അതിന്റെ ഇബാറത്തുകൾ മനസ്സിലാക്കണമെങ്കിൽ പല സ്ഥലങ്ങളിലും ഖിറാഅത്തിന്റെ ഫന്നും വേണം, മഅഖൂലാത്ത് വേണം, ഇൽമുൽ ബലാഗത്ത് വേണം, ഇൽമുൽ ഉറൂദി വൽ ഖാഫിയ വരെ വേണം. അതൊക്കെ പഠിച്ച് നന്നാവണം. ഈ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണം. ഇത് നല്ലൊരു കാര്യമാണ്. പഠിക്കുന്ന ആള് പഠിക്കും, പഠിപ്പിക്കുന്ന ആള് പഠിപ്പിക്കും, അതിന് സഹായിക്കുന്ന ആളുകൾ. ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു പുണ്യകർമ്മമാണെന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായി ചില പേര് ഇതിനെ സഹായിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. റബ്ബു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖുമാരാവട്ടെ എന്ന് ദ്വാരുന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ പേരുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അതാ അതിരി കുറവ് തന്നെയല്ലേ. ഞാനൊരു സലാമിന് ആരെങ്കിലും അടക്കിയ ഇപ്പോളാ മടക്കുന്നത്. സലാം മടക്കുന്ന സലാം പറഞ്ഞ ഉടനെ മടക്കണം. ഇടയിൽ ഫസിൽ ഉണ്ടാവാൻ പറ്റൂല. വയല് പറയാൻ നിൽക്കുന്ന ആള് സലാം പറയല്ലേ, നിർത്തുന്ന ആള് സലാം മടക്കാൻ ആരുമില്ല. ഞാനധികം സലാം പറയുന്നില്ല. എന്തുകൊണ്ട്? മടക്കാത്ത കൊണ്ട്. കുറ്റക്കാരോ മടക്കാത്ത? ഇനി ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും കാത്തു നിൽക്കുന്ന